ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൾട്ട് ആൻഡ് പേപ്പർ. ഇന്ന് നമുക്കൊരു അടിപൊളി കടലക്കറി അങ്ങ് വെക്കാം. കടലക്കറിയും നമ്മുടെ പൊട്ടറ്റോയും ഒക്കെ ഇട്ടുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ കടല കുതിർക്കാൻ വെക്കണം. കുതിർത്തതിന് ശേഷം ഞാൻ അതിന്റെ കുക്കറിലേക്ക് ഇതിനെ ഇട്ടേക്കുവാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് ചേർത്തു. ഇനിയിപ്പോൾ വേണ്ട നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നല്ല സുന്ദരമായിട്ട് ചൂടായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ക്യുമിൻ സീഡ്സ്, നമ്മുടെ ചെറിയ ജീരകം. ഒരു വെറൈറ്റി ടേസ്റ്റിലായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒന്ന് രണ്ട് ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, സവാള, നമ്മുടെ ഓനിയൻസിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇക്കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരാളെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കിഴങ്ങ്. കിഴങ്ങ് ചെറുതായിട്ട് നമ്മൾ മുറിച്ച് ചേർത്ത് ഇതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതിനകത്ത് കിടന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണയിലിട്ട് വഴറ്റിയെടുത്ത് വേവിക്കുന്നതുകൊണ്ട് തന്നെ കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ കണ്ടോ ഒരു തക്കാളിക്കായും ചേർത്തിട്ടുണ്ട്. അവനും ഇവിടെ കിടന്നൊന്ന് മൂത്ത് സുന്ദരമായിട്ട് വരട്ടെ. ആവശ്യത്തിന് ഉപ്പ്. ഏകദേശം ദേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കണ്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ്. എനിക്ക് മാസങ്ങളോളം ഇവൻ ഇവിടെ കാണും. എനിക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ സമയം കൂടുതലും എടുക്കുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞും വൃക്കിയൊക്കെ. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത പരിപാടി ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രൈ ആയിട്ടാണ് നമ്മുടെ പൊട്ടറ്റോസ് ഇപ്പം നിൽക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ചെയ്യാത്തവർ ഇതുപോലെ നിങ്ങൾ എന്തായാലും നമ്മുടെ കടലയൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സാധാരണ കടല അത്ര ഇഷ്ടമുള്ളവരല്ല. ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മുളക് പൊടി ഇളക്കി കൊടുക്കാം. ഒരു ശകലം ഗരം മസാല. ഇനി എനിക്ക് പ്രിയപ്പെട്ട ഇച്ചിരി വേണ്ടേ ടൊമാറ്റോ സോസ് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് കടല ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ പോലും നല്ല സ്വാദായിരിക്കും. സൂപ്പറായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കടല വെന്തിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലാണ് അതിനെ വേവിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. അപ്പൊ ദേ വേവിച്ചു വെച്ച കടല ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണേ. ഇതിനെയും കൂടെ നന്നായിട്ട് നമുക്ക് നിലകിക്കെടുക്കാം. ഇപ്പൊ നിങ്ങൾ എന്റെ ഒരു കറിയിൽ പോലും കറിവേപ്പില കാണുന്നില്ല. എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചേക്കുന്ന കണ്ടോ. ഇനിയിപ്പം അതെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് യോജിച്ച് ഒന്ന് വരട്ടെ. അരപ്പൊക്കെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ. അതിനുവേണ്ടി ഞാനൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എന്താ രസം നോക്കിക്കേ, എന്ത് മനോഹരമായിട്ടാണ് ഈ കറി വരുന്നത്. നിങ്ങൾ കണ്ടോ ഇത് നോക്കിക്കേ, അടിപൊളി. കാണാൻ തന്നെ എന്നാ രസം നോക്കിയവരെ. സുന്ദരി മണികളായിട്ടാണ് ഇവരതിനകത്ത് കിടക്കുന്നത് കേട്ടോ. പൊട്ടറ്റോയും കൂടെ വരുമ്പോൾ കറിക്ക് നല്ലൊരു കുറുക്കോ മൊത്തത്തിൽ. നീ കൂടെ രണ്ടു മൂന്ന് പൊട്ടറ്റോസിനെ ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ കറി നല്ലോട്ട് അങ്ങ് കുറുകും കേട്ടോ. നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട് ഇവര്. ഇച്ചിരി നേരം കൂടെ ഒന്നിരുന്നിട്ട് നമുക്കിതിനെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. കറിയുടെ കളറ് കണ്ടോ. നിങ്ങൾക്ക് ഇതുണ്ടല്ലോ അപ്പത്തിന്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ചോറിന്റെ കൂട്ടത്തിലോ എന്തിന്റെ വേണമെങ്കിൽ പൂട്ടിന്റെ കൂട്ടത്തിലോ ഇടിയപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തിന്റെ കൂട്ടത്തിൽ വേണത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു അലവലാതി സാധനങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നോക്കിക്കേ
അടിപൊളിയായില്ല. ഇച്ചിരി കൂടെ കുറേ കഴിയുമ്പോൾ ഞാനിതിനെ ഓഫ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് ഇച്ചിരി ഗീയോ ബട്ടറോ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്നാണെന്നറിയാമോ, നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശക്കലം ഷുഗർ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു തരി ഇട്ട് കൊടുത്തു, വീഡിയോ മിസ്സായി. ഒരു തരി ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ മൊത്തത്തിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യും. നല്ല അരി ഒരുമാതിരിപ്പെട്ട കറികൾക്കെല്ലാം തന്നെ നമ്മളൊരു ശക്കല ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കറിക്ക് വല്ലാത്തൊരു മാറ്റമാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ വേണ്ട മല്ലിയില ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുക്കുക. കാണാൻ തന്നെ എന്താ കളർഫുൾ എന്ന് നോക്കിയേ ആളെ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഇതുണ്ടോ, സുന്ദരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വിഷയമായിട്ട് നാളെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.